ഹലോ ഫ്രണ്ട്സ്, ബെൽ ബേബി സ്ക്രാഫ്സ് എന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസിൻ്റെ രണ്ടാം ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ആവശ്യമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ്? ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. സഡാക്കോ ആൻഡ് തൗസൻഡ് പേപ്പർ ക്രെയിൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? എലനോർ കോയൻ. ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം? ഒലിയാൻഡർ പുഷ്പം. സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ്? സമാധാനത്തിന്റെ. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ്. ഹിരോഷിമ ദിനം എന്നാണ് ഓഗസ്റ്റ് 6. ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. പേൾ ഹാർബർ ആക്രമണം നടന്നത് എന്നാണ്? 1941 December 7. 1000 സൂര്യന്മാർ ഒരുമിച്ച് ആകാശത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നു. ഞാനിപ്പോൾ മരണമാണ്. ലോകങ്ങളുടെ അന്ധകർഗൻ. ആരുടേതാണ് ഈ വാക്കുകൾ? റോബർട്ട് ഓപ്പൺഹൈമർ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ക്വിസിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.